നിലമ്പൂർ എംഎൽഎ പി വി അൻവറും സർക്കാരും തമ്മിലുള്ള രാഷ്ട്രീയ പോര് തുടരുകയാണ്. കേരള പോലീസിലെ പുഴുക്കുത്തുകളെ തുറന്നു കാട്ടുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു പി വി അൻവർ പോരാട്ടത്തിനിറങ്ങിയത്. എ ഡി സി പിക്കെതിരെ വരെ കടുത്ത ആരോപണങ്ങളായിരുന്നു അത്തരത്തിൽ അൻവർ ഉന്നയിച്ചതും. അങ്ങനെ ഒരു മാസത്തിനിടെ കേരള പോലീസിൽ ഇപ്പോഴുത ചില്ലറ മാറ്റമല്ല ഉണ്ടായിരിക്കുന്നത്. അൻവറിന്റെ ആരോപണങ്ങൾ മൂലം കേരള പോലീസിൽ 11 ഉയർന്ന ഓഫീസർമാർക്കാണ് സ്ഥാനനഷ്ടം സംഭവിച്ചിരിക്കുന്നത്. 8 DYSP മാരാണ് മലപ്പുറം ജില്ലയിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചത്. അൻവറിന്റെ ആരോപണങ്ങളെ തുടർന്ന് ജില്ലാ പോലീസ് മേധാവിയായിരുന്ന എസ് ശശിധരനെ വിജിലൻസിലേക്ക് മാറ്റി. എസ് പി സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ഒടുവിൽ അൻവർ തുടക്കം മുതൽ എതിർത്ത ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നുവരെ മാറ്റിയിരിക്കുകയാണ്. അതേസമയം PV അൻവർ എല്ലാത്തിനും തുടക്കമിട്ടത് SP സുജിത് ദാസിന്റെ റെക്കോർഡ് ചെയ്ത ഫോൺ സംഭാഷണം പുറത്തുവിട്ടായിരുന്നു. മലപ്പുറം SP എസ് ശശിധരനെതിരെ പരാതിയുമായി പലവട്ടം ആഭ്യന്തര വകുപ്പിനെ അൻവർ സമീപിച്ചിരുന്നു. തുടർന്നായിരുന്നു ഈ കലാപങ്ങൾക്കെല്ലാം തുടക്കമിട്ടതും. SP ശശിധരനെ കൂടി മാറ്റിയാൽ പ്രശ്നങ്ങൾ അവസാനിക്കുമെന്ന് കരുതിയായിരുന്നു ശശിധരനെ കൊച്ചി വിജിലൻസിലേക്ക് മാറ്റിയത്. കൂടാതെ അൻവറിന്റെ തുറന്നു പറച്ചിലിനെ തുടർന്ന് സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തേ പറ്റൂ എന്ന സ്ഥിതിയിലുമായി. അൻവറിന്റെ നീക്കങ്ങളിൽ ആദ്യം തന്നെ മുഖ്യമന്ത്രിക്ക് അനിഷ്ടമുണ്ടായിരുന്നുവെങ്കിലും ഭരണകക്ഷി MLA എന്ന ആനുകൂല്യം നൽകിയായിരുന്നു സംഭവവുമായി നേരിട്ടും അല്ലാതെയും ബന്ധമില്ലാതിരുന്ന 8 DYSP മാരെയും നടപടിക്ക് വിധേയമാക്കിയത്. DYSP മാരായ പി അബ്ദുൾ ബഷീർ, മൂസ വള്ളിക്കാടൻ സ്പെഷ്യൽ ബ്രാഞ്ച്, എ പ്രേംജിത്ത് മലപ്പുറം സബ് ഡിവിഷൻ, സജു കെ എബ്രഹാം പെരിന്തൽമണ്ണ, KM ബിജു തിരൂർ, PShibu കൊണ്ടോട്ടി, PK സന്തോഷ് നിലമ്പൂർ, VV ബെന്നി താനൂർ എന്നിവരെ തൃശൂർ, കൊച്ചി, പാലക്കാട്, കോഴിക്കോട് എന്നിവിടങ്ങളിലേക്കാണ് സ്ഥലം മാറ്റിയത്. എന്തായാലും അൻവറിനെ ആശ്വസിപ്പിക്കുന്നതിനാണ് മലപ്പുറം ജില്ലയിലെ 8 DYSP മാരെയും മാറ്റാൻ ആഭ്യന്തര വകുപ്പ് തീരുമാനിച്ചത് എന്നത് ഈ നടപടികളിൽ നിന്നെല്ലാം വ്യക്തമാണ്.